പ്രിയപ്പെട്ട കുട്ടികളെ, കോവിഡ് മഹാമാരിയുടെ വരവിന് ശേഷമുള്ള രണ്ടാമത്തെ ഓണവും വന്നെത്തി. ലോകമാകെ മഹാവ്യാധിയുടെ ആദിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ഓണവും. ജാതിമതവർഗ വ്യത്യാസമില്ലാതെ നമ്മൾ ഏവരും കൊണ്ടാടുന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ദിനം ആർപ്പുവിളിയും ആരവുമില്ലാതെ കടന്നുപോകുന്നു. ഓണം കൂടുതൽ സന്തോഷം നൽകുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. 2 വർഷം മുമ്പ് വരെയുള്ള നമ്മുടെ ഓണക്കാലം ഓർത്തു നോക്കുകയാണെങ്കിൽ, സ്കൂളിലായിരുന്നുവെങ്കിൽ നമ്മളൊരു പരീക്ഷയൊക്കെ കഴിഞ്ഞ്, ആ പരീക്ഷയ്ക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ട് ഓണപ്പരീക്ഷ അല്ലേ, ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണാഘോഷത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കും നമ്മൾ. ഓണസദ്യയും ഓണക്കളികളും ഊഞ്ഞാലാട്ടവും അതുപോലെ അത്തപ്പൂക്കള മത്സരവും അങ്ങനെ വിവിധങ്ങളായ മത്സരങ്ങളോടുകൂടി വളരെ ഗംഭീരമായി നടന്നിരുന്ന ആ ഓണക്കാലം ഇനിയും എത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിലിരുന്ന്, അവരവരുടെ വീടുകളിലിരുന്നു കൊണ്ട് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അത് പങ്കുവെക്കുകയും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ളൊരവസരം ഉണ്ട്. ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു അസുര ചക്രവർത്തിയായ മഹാബലി. മഹാബലിയുടെ കാലത്ത് രാജ്യം സ്വർഗതുല്യമായിരുന്നത്രേ. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം എന്നാണ് ഐതിഹ്യം. ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്, ധാരാളം കളികളും. ഊഞ്ഞാലാട്ടം, അത്തപ്പൂക്കളം. അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ ആ ഓണപ്പൂക്കളിലെ രാജകുമാരിയായിട്ടാണ് തുമ്പപ്പൂവിനെ അറിയപ്പെടുന്നത്. അതുപോലെ ഓണത്തിലെ കൂടുതൽ ജനപങ്കാളിത്തമുള്ള കളിയാണ് വള്ളംകളി. അങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ വർഷത്തെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ നമ്മുടെ 9B ക്ലാസ്സിലെ കുട്ടികൾ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാവേല് വരുമെന്നുണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടത്. നിന്നെ കാണി കാണണം പോലോ പോലോ താരാരെ. അയ്യോ പാട്ട് പാടാ പാട്ട് പാടാ. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേന്നൊരു പൂവാലിക്കുയിലേ വരവായാൽ ചൊല്ല്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. Party.
സന്ധ്യാനാഥ്. ആഹാപി ജീവിച്ചിരുന്ന സ്കിൽമാനാണ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു പായസമാണ്. എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡ് കൊണ്ടൊക്കെ അറിയാം. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ RRV സ്കൂളിലെ 9th B ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഓണ സ്പെഷ്യലായി ഞാനൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബീറ്റ്റൂട്ട് പച്ചടി. നമുക്ക് അതിലേക്ക് കടക്കാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ. മാവിൻ